നേതൃത്വം നൽകുന്നു. വളരെ ആദരവോടെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا أعظنا أنظرنا أدركنا يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل ألقى العليم به سوى محبتك علما وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. الرحمن الرحيم الملك الجبار يا الله من فضل قد رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پرت صالحين لكم إن وره ننغل لهم ننغل رسنه لهم إي مهتا آيا ത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിത മഹത്തുക്കൾ, ഉമറാക്കൾ, സ്നേഹജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തടക്കം, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മൗത്തായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ കെ ഉസ്താദ് ബേക്കൽ ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുള്ള സാഹിബ് അടക്കം അൽമക്കറിന്റെ ജനറൽ സെക്രട്ടറി ജബ്ബാർ ഹാജിയുടെ രണ്ട് കുട്ടികൾ ഇന്നലെ മുങ്ങി മരിച്ച ഒരു എഴുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിബാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാതുകൾ ഷെയ്ഖുന ശറഫുൽ ആലമ
മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കല്ലണ്ട കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദിന്റെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ധാരാളം മഹാന്മാരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും നമ്മുടെ സ്നേഹികളൊക്കെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഈ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ സുബഹിക്ക് തന്നെ എത്തിയ, ഇന്നലെ ഹർത്താലായിട്ട് പോലും ബോംബെ, തമിഴ്നാട്, ബാംഗ്ലൂർ, തുംകൂർ, മൈസൂർ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഇവിടെ ആളുകൾ ഇന്നത്തെ ഈ മഹത്തായ മജ്‌ലിസിൽ സംബന്ധിക്കാൻ എത്തിപ്പെടുകയും ഇന്നും ധാരാളം വിദേശ നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹത്തായ സദസ്സിനെ ലക്ഷ്യമാക്കി ഇവിടെ കൂടിയ നമ്മുടെ സ്നേഹികൾ, അല്ലാഹു എല്ലാവർക്കും ഖബൂൽ നൽകട്ടെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞങ്ങൾ ഇന്നലെ രാവിലെ സുബഹിക്ക് തൊട്ട് തന്നെ ധാരാളം ക്യാൻസർ അടക്കം പിടിപെട്ട രോഗികൾ വന്നിരുന്നു. രാത്രി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ വന്ന എത്രയോ ക്യാൻസർ രോഗികൾ മുഹിമ്മാത്തിലേക്ക് പരിപാടി കഴിഞ്ഞ് കൃഷ്ണാപുരയിലേക്കുള്ള ആ ദുരതിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കർണാടകയിലുള്ള ഏകദേശം 11 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു, വയറ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വയറ് മുഴുവനും വലിയ നിലക്ക് വീർത്തുമുട്ടിയിട്ട് നമ്മുടെ ആ കുട്ടിയുടെ ശരീരം നമ്മുടെ വിരൽ പോലെ വണ്ണം കുറഞ്ഞ സ്കെൽറ്റായിട്ട് ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ വേദനിച്ച് കരയുന്ന രംഗം. അവരുമായി ബന്ധപ്പെട്ടവർ, ആ കുട്ടിയുടെ കുടുംബം ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, അങ്ങനെ നിരവധി ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടു കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് നാവിലും സ്വകാര്യ അവയവങ്ങളിലും ബ്രെയിനിലും അങ്ങനെ തുടങ്ങി ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട ഞങ്ങളെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. എല്ലാവരും പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് അവിടുത്തെ മജ്‌ലിസിൽ ആഫിയത്ത് കിട്ടും, സുഖം കിട്ടും എന്ന ലക്ഷ്യത്തോടെ വന്നതാണ്. തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ഞാൻ ഈ സദസ്സിനോടൊന്ന് ചോദിക്കണം, ഈ സദസ്സിൽ ഒരു അസുഖമില്ലാത്ത ആളുകൾ എത്ര പേരുണ്ട്? അവരൊന്ന് കൈപ്പൊക്കട്ടെ എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛം, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ കൈപ്പൊക്കുകയുള്ളൂ, എഴുന്നേറ്റ് നിൽക്കുകയുള്ളൂ. എന്നാൽ പഴയകാലത്ത് ഒരു 100 ആള് കൂടിയ സദസ്സിൽ എത്ര ആളുകളുണ്ട്, അസുഖമുള്ള ആളുകൾ ഈ സദസ്സിൽ എന്ന് ചോദിച്ചാൽ വളരെ വിരലിൽ എണ്ണാവുന്ന തുച്ഛം ആളുകളെ എനിക്ക് അസുഖമുണ്ട് എന്ന നില അറിയിക്കുകയും അതിന്റെ നേരെ പഴയ കാലത്തിന്റെ നേരെ ആക്സ് ആയിട്ടാണ്, നേരെ വിപരീത. എന്താ വിഷയം? ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ ബായാർ സലാത്ത് കഴിഞ്ഞ് സാധുവായ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഒരുപാട് വിദേശ നാടുകളിൽ പര്യടനം നടത്തിയപ്പോൾ ഓരോ സ്ഥലങ്ങളിലും
അറബികളായ സഹോദരന്മാരടക്കം മാരകമായ ക്യാൻസറും കിഡ്നിയുടെ തകരാറും അടക്കം പ്രയാസപ്പെട്ട് നമ്മുടെ മജ്ലിസുകളിൽ അവർ സമ്മേളിച്ചിരുന്നു. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി നമ്മുടെ സ്നേഹികളായ നമ്മുടെ നാട്ടുകാരടക്കം പ്രയാസപ്പെട്ടുകൊണ്ട് അധിക ആളുകളും രോഗം കൊണ്ട് വിഷമം പറഞ്ഞു. ചെറിയ കുട്ടികളടക്കം ഇന്നും എത്രയോ സുബഹിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ ഇന്നലെ മംഗലാപുരം പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോ ഏകദേശം സുബഹി ആയിട്ടുണ്ട്. ഞാൻ സുബഹി കഴിഞ്ഞ് ദുഹ കഴിഞ്ഞ് കുറച്ച് കിടക്കാന്നുള്ള ആൾക്ക് നോക്കുമ്പോ വളരെയധികം താമസിച്ചു പോയി. കാരണം അത്രയും ആളുകൾ വലിയ വലിയ രോഗങ്ങൾ ബാധിച്ച് ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ. ഇന്നും 14 ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു കുട്ടി വിസർജ്യം അതിന്റെ രൂപത്തിലല്ലാതെ എല്ലാവർക്കും പ്രയാസമാണ്. വലിയ വലിയ സമ്പന്നന്മാരായ ആളുകൾ, വലിയ വലിയ ബിസിനസ്സുകാർ, അവര് വന്ന് സങ്കടം പറയാണ്, കിടന്നാൽ ഉറക്കില്ല. ഒരു ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ പ്രയാസം. സാമ്പത്തിക കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളറുകൾ, ദിർഹമുകൾ, റിയാലുകൾ ബ്ലോക്കായിട്ട് വളരെയധികം വിഷമകരമായ അവസ്ഥയിൽ ജനങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കടുകടുത്ത പ്രളയ ദുരന്തങ്ങളും ഉരുൾപൊട്ടലുകളും അടക്കം മനുഷ്യന്റെ സമാധാനം നഷ്ടമാകുന്ന, സമാധാനം കെടുത്തിക്കളയുന്ന, സന്തോഷം ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിൽ ഇന്ന് ലോകത്തിന്റെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദുരിതം പേറിയ അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിലും എന്താണ് ഇതിന് കാരണം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പഴയകാലത്ത് നമ്മുടെ പൂർവികരായ പിതാമാതാക്കൾ, നമ്മുടെ ഉമ്മമാർ, ഉമ്മാമമാർ, അവരുടെ കാലം അന്ന് വലിയ നിയമത്തുള്ള കാലമൊന്നും അല്ലായിരുന്നു, വലിയ സമ്പത്തൊന്നും ഇല്ലായിരുന്നു, എന്നാലും അവർക്ക് സന്തോഷമുള്ള ജീവിതമായിരുന്നു. ഇന്ന് ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഹൈ ഷുഗറാണ്, 600 ഷുഗർ, 700 ഷുഗർ, മെഡിസിൻ ഫലിക്കുന്നില്ല, ഡോക്ടർമാർക്ക് തന്നെ മരുന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കുരുന്നു മക്കളെ കൊണ്ടുവരികയാണ്. പഴയകാലത്ത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറവായിരുന്നു, അവർക്ക് സമ്പത്ത് അല്പം കുറവായിരുന്നെങ്കിലും സന്തോഷമുള്ള ജീവിതമായിരുന്നു. കാരണം അവര് ആദരിക്കേണ്ടവരോടുള്ള ആദരവ് അംഗീകരിച്ചിരുന്നു. ഒരു കുടുംബത്തിന് നേതൃത്വം ഉണ്ടായിരുന്നു, ആ നേതൃത്വത്തെ അനുസരിച്ചിട്ടുള്ള ജീവിതമായിരുന്നു നമ്മുടെ പൂർവികരിൽ ഉണ്ടായിരുന്നു. ഇന്ന് അത് നേരെ മറിച്ച് ആ അവസ്ഥയിൽ നിന്ന് മാറി എല്ലാവരും നേതാക്കളായി. ഒരു കുടുംബത്തിലൊരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ മുതിർന്ന ആളുകളുമായി മുശാവറ ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, അവരുടെ വിലയിരുത്തലുകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു കാര്യങ്ങൾ നീക്കിയിരുന്നത്. ഇന്നങ്ങനല്ല. ഒരു മഹല്ല് ജമാഅത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മഹല്ല് ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട, അതിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, സയ്യിദന്മാർ, ഖാളിമാർ, അവരുമായി മുശാവറ നടത്തി അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമായിരുന്നു പഴയ കാലത്ത്. ഇന്നങ്ങനെയില്ല. ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു. ആദരിക്കേണ്ടവരോടുള്ള ആദരവ് ഇന്നില്ല, സ്നേഹിക്കേണ്ടവരോടുള്ള സ്നേഹമില്ല, അത് മുഴുവനും തകിടം മറിഞ്ഞ അവസ്ഥയിൽ ജനജീവിതം വളരെ നിന്ദ്യമായ അവസ്ഥയിലെത്തിയപ്പോൾ എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം? പഴയ കാലത്ത് നമ്മുടെ പൂർവികർ അവർ കൃത്യമായി ഫർള് നമസ്കാരം നിർവഹിക്കലോടുകൂടെ നിക്ഷയം 5 വക്ത നമസ്കാരം, അത് വിശ്വാസികളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. ആ പവിത്രമായ 5 വക്ത നമസ്കാരം അതിന്റെ അവല വക്തിൽ തന്നെ നിർവഹിക്കലോടുകൂടെ സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുൽ അഅ്മാലി അഫ്ദൽ യാ റസൂലല്ലാഹ്, തങ്ങളോട് ചോദിച്ച അഅ്മാലുകളിൽ മഹത്വമുള്ള അമൽ ഏതാണ്? ഖാൽ അസ്സലാത്തുൽ അവ്വലി വഖ്തിഹാ, വാങ്ങി കൊടുത്ത ഉടനെയുള്ള നിസ്കാരം.
അതിന്റെ ഫറള് നമസ്കാരങ്ങളുടെ മുമ്പോ ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരം, ളുഹാ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, വിത്ര നമസ്കാരം ഉൾപ്പെടെ നിർവഹിക്കലോടുകൂടെ അവരുടെ കാര്യങ്ങളും ജോലികളും എല്ലാം വളരെ വിശാലമായി ചെയ്യാൻ നമ്മുടെ പൂർവികരായ ഉമ്മമാർക്ക് സമയമുണ്ടായിരുന്നു. അന്ന് കറണ്ട് ഇല്ലായിരുന്നു. മിക്സിയും വാഷ് മെഷീനും മറ്റ് ആധുനിക ഉപകരണങ്ങൾ അന്നില്ലായിരുന്നു. അമ്മിയിൽ തേങ്ങ അരച്ച് കിണറ്റിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ കോരിയെടുത്ത് വിറക് വെച്ച് തീക്കൂട്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്ത് ഒരു കുടുംബത്തിൽ 10-12 ആളുകൾ, അല്ലെങ്കിൽ കുട്ടികളും എല്ലാവരും 10-15 ആളുകൾ ചെറിയ ചെറ്റക്കൂടലിൽ താമസിച്ച് വളരെ സന്തോഷത്തോടെയുള്ള ജീവിതം. എന്നാലും അവര് നിസ്കാരം നഷ്ടപ്പെടുത്തൂല, നിസ്കാരം കളാക്കൂല. മാരുമായി കഴിഞ്ഞാൽ മാരുവിന്റെ തൊട്ട് മുമ്പ് തന്നെ അവര് റെഡിയാകും, മക്കളെ പറഞ്ഞ് പരിശീലിപ്പിക്കും, അവർക്ക് മാതൃകയാകും ഉമ്മമാർ ഉപ്പമാർ. ഇന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്താണ്? അവര് മുഴുവൻ സമയവും മരിച്ച മയ്യത്തെടുക്കാൻ ഒരു മണിക്കൂർ സമയം വൈകുന്നു കണ്ടാൽ സഹോദരിമാര് ഗെയിം കളിച്ചിട്ട് വാട്സപ്പിൽ വോയിസ് വിട്ടിട്ട് മൊബൈൽ കൊണ്ട് കളിച്ചിട്ട് ടൈം പാസിന് വേണ്ടി അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് സ്ക്രീനുകളുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന് ഓർമ്മയില്ലാത്ത ആധുനിക ചിന്തയിൽ തോന്നിവാസങ്ങൾ പൈശാചിക പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ടുള്ള ഒരു പൈശാചിക ജീവിതം നയിക്കാൻ ഇന്നത്തെ രക്ഷകർത്താക്കൾ മുതിർന്നു. അതിനെ കണ്ട് ഏറ്റെടുത്ത് പിന്തുടർന്ന് പഠിച്ചു ഇന്നത്തെ മക്കൾ. അവരതിന്റെ അടിമകളായിട്ട് ജീവിക്കുന്ന വളരെ ദാരുണമായ അവസ്ഥ. എന്നാൽ എന്റെ രക്ഷിതാക്കളെ, ആയിരക്കണക്കിന് സഹോദരിമാർ, ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് രക്ഷിതാക്കൾ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നു. ലൈവായി ലോകം മുഴുക്കെ ഈ വോയിസ് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ വിദേശ നാടുകളിൽ നമ്മെ പോലെ അവർക്ക് സൗകര്യപ്പെടുന്ന റൂമുകളിലും ബിൽഡിങ്ങുകളിലും ഇതുപോലെ ബായാറു സലാത്തിൽ സമ്മേളിക്കുന്നു എന്ന വിവരം വിദേശ നാട്ടിൽ പോയപ്പോൾ ഞങ്ങളോട് അവിടെയുള്ള സ്നേഹിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയുന്നു, പഴയ കാലത്തെ നമ്മുടെ പൂർവികരായ ഉമ്മമാരും ഉപ്പമാരും അവര് മഴ പൂവാങ്കിന്റെ തൊട്ടു മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു കാമണിക്കൂർ അരമണിക്കൂർ മുമ്പ് അവര് റെഡിയാകും. മൂവെടുത്ത് ശുദ്ധിയായി തുഹാറത്തായിട്ട് അവര് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വലിയ സന്തോഷത്തിന്റെ ദിക്റുകൾ പറയാണ്. ഇന്ന് എല്ലാരും വന്ന് പറയുന്നു ടെൻഷനാണ്, കിടന്നാൽ ഉറക്കില്ല. വലിയ ബിസിനസ്സുകാർ പറയാണ്, വലിയ പണക്കാർ പറയാണ് കിടന്നാൽ ഉറക്കില്ല, മനസ്സിന് ടെൻഷനാണ്, കുടിവെള്ളത്തിന് പോലെ ആ ഭക്ഷണത്തിന്റെ രുചി പോലും അറിയുന്ന അവസ്ഥയിൽ ടെൻഷൻ അലട്ടിയിട്ട് വല്ലാത്ത പ്രയാസം പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഉമ്മമാരെ നിങ്ങളൊന്ന് പരീക്ഷിക്കൂ, എന്റെ പിതാക്കളെ സ്നേഹിതന്മാരെ നിങ്ങളൊന്ന് പരീക്ഷിക്കൂ. നമ്മുടെ കുട്ടികൾ നമ്മുടെ പള്ളി ദർസുകളിൽ, ദേവാ കോളേജുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ മുത്തഅല്ലിമുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉസ്താദുമാരോടുകൂടെ അവർ മഴവിന്റെ തൊട്ടു മുമ്പ് ഇന്നും ബായാറു മുജമ്മന്റെ നമ്മുടെ പള്ളിയിൽ വാങ്കിന്റെ തൊട്ട് മുമ്പായിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് വളരെ സന്തോഷമുള്ള രണ്ട് കലിമത്ത് പറയുകയാണ്. ടെൻഷൻ നീങ്ങി പോകുന്ന കലിമത്ത്, ആ കലിമത്തിന് വലിയ പവറുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയാണ്, കലിമത്താനി ഖഫീഫതാനി ഫിൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ سبحان الله وبحمده سبحان الله العظيم നാവിന് പറയാൻ എളുപ്പമുള്ള രണ്ട് കലിമത്ത്, അത് മീസാൻ എന്ന് പറയുന്ന തുലാസിൽ വലിയ ഭാരമാണ്. അത് ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് വലിയ തൃപ്തിയാണ്, റബ്ബിന് പ്രിയപ്പെട്ടതാണ്. ഏതാണ് ആ രണ്ട് കലിമത്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. കൂട്ടത്തിൽ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വരെ അങ്ങനെ ചൊല്ലും. നിസ്കാരം മഅ്രിബ് ജമാഅത്തായി നിർവഹിക്കും കുട്ടികളെ കൂട്ടിയിട്ട് ഉമ്മമാർ. എന്നിട്ട് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഔറാദുകളും ദുആകളും ഒക്കെ കഴിഞ്ഞ് അവര് എഴുന്നേറ്റോടുന്നില്ല. ഇന്നങ്ങനല്ല, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ
പാടില്ലെന്ന് പറയുന്ന ആളുകൾ, അതിനെ പരിഹസിക്കുന്ന ആളുകൾ, അതിനെ കളിയാക്കുന്ന ആളുകൾ, അതിനെ കൊഞ്ഞനം കുത്തിയിട്ട് ധിക്കാരത്തോട് അഹങ്കാരത്തോട് ആരെങ്കിലും ദുആ ചെയ്യുന്നെങ്കിൽ അവരെ ഇൻസൾട്ട് ആക്കിയിട്ട് കാണുന്ന ആളുകൾ. പൂർവികരായ നമ്മുടെ മഹദികൾ ഉമ്മമാർ, അവര് മാഴിവിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞ ഔറാദുകൾ ദുആ കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. അതേ ഇരിപ്പ് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് വുളോടുകൂടെ മറിക്കും പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആന്റെ ഹൃദയമാണ്, ഹാർട്ടാണ് യാസീൻ സൂറ എന്ന്, സൂറത്തു യാസീൻ എന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യാസീൻ സൂറത്ത് ഓതുകയാണ്, തബാറക് സൂറത്ത് ഓതുകയാണ്, സൂറത്തുർ റഹ്മാൻ ഓതുകയാണ്, അൽ ബഖറ ഓതുകയാണ്, സൂറത്ത് സജദ ഓതുകയാണ്, മറ്റ് സൂറത്തുകൾ ബഹുമാനമുള്ള സൂറത്തുകൾ അവർ പാരായണം ചെയ്യാണ്. എന്നിട്ട് വലിയ ബഹുമാനത്തോട് ആദരവോടെ ഖുർആൻ ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച്, അത് കുട്ടികളെ തൊടാൻ അനുവദിക്കാതെ, നജസ് തൊടുപ്പിക്കാതെ, അതിനോടുള്ള ആദരവ് വലിയ നിലയ്ക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് മൗലിദ് കിതാബ് മറിക്കും. എന്നിട്ട് മങ്കൂസ് മൗലിദോ. ഇന്നിപ്പൊ മൗലിദിനെ കളിയാക്കുന്ന ആളുകളാണ്. ഇനി വരാൻ പോകുന്നത് മൗലിദിന്റെ മാസമാണ്. ഞാൻ അതുകൊണ്ടാ വിഷയത്തിലേക്ക് വരുന്നത്. മൗലിദ് പറ്റൂല, അതിനെ പരിഹസിക്ക, അതിനെ കളിയാക്ക, അതിനെ എതിർക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലയോ, വമാ അർസൽനാക ഇല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ലെന്ന് ഖുർആനിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുക. ആ നേതാവിന്റെ സ്ഥാനം വളരെ വലുതാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുക. ആ നേതാവിന്റെ ബഹുമാനം എത്രയാണ് ഖുർആനിലുള്ളത്, അവിടുത്തെ മദ്ഹുകൾ, മഹത്വങ്ങൾ, മുഅ്ജിസാത്തുകൾ എത്രയാണ് ഖുർആൻ ബഹുമാനത്തോടെ പറയുന്നത്. മൗലിദിൽ അതല്ലേ ഉള്ളത്? മൗലിദിൽ എന്താണുള്ളത്? ആരെ കുറിച്ചാണ് മൗലിദ് നടക്കുന്നത്? അവരുടെ ബഹുമാനങ്ങളാണ്, അവരുടെ മദ്ഹുകളാണ്, അവരുടെ കറാമത്തുകളാണ്, അവരുടെ മുഅ്ജിസാത്തുകളാണ്. അത് ഖുർആനിലില്ലേ? ഇപ്പൊ കുറച്ച് ആളുകൾ വന്ന്, ഞങ്ങൾ സലഫിയാണ്, ഞങ്ങള് മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീ ജമാഅത്താണ്, തൗഹീദിന്റെ ആളുകളാണ്, ഖുർആന്റെ അഹലുകാരാണ് ഞങ്ങൾ, മൗലിദ് ഓതാൻ പാടില്ല, അതിനെ എതിർക്കുകയാണ്. ഖുർആന്റെ ആളുകളെന്ന് അവകാശപ്പെടാൻ ഖുർആനിൽ മഹത്തുക്കളുടെ ബഹുമാനം അല്ലാഹു പറഞ്ഞിട്ടില്ലേ? മദ്ഹുകളല്ലേ? അമ്പിയാക്കളെ മുഅ്ജിസാത്തുകളല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിം സ്വലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. സൂറത്ത് യൂസുഫ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദീർഘമായ സൂറത്തില്ലേ ഖുർആനിൽ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദീർഘമായ സൂറത്തില്ലേ ഖുർആനിൽ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ദീർഘമായ സൂറത്തില്ലയോ? എത്ര സ്ഥലത്താണ് തങ്ങളെ ബഹുമാനമുള്ളത്? എത്ര സ്ഥലത്താണ് തങ്ങളെ മദഹുള്ളത്? യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലായ തങ്ങളെ, ഖുർആനിൽ അല്ലാഹ് തങ്ങളെ വിളിക്കുകയാണ്, അവിടുത്തെ ബഹുമാനം പറയാണ്. ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലില്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുന അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ അർറാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിൽ ആ ആയത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചു, ഇമാം തബരി എഴുതി വെച്ചു, ഇമാം ഖുർത്തുബി എഴുതി വെച്ചു, സകല മുഫസ്സിറുകളും ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ബഹുമാനം ആ ആയത്തിന്റെ താഴെ നീട്ടി പരത്തി എഴുതി വെച്ചു. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഖുർആനിൽ ശുഹദാക്കളുടെ ബഹുമാനം പറയുകയാണ്. ബദരീങ്ങളെ ഖാസാക്കിയിട്ട് ഖുർആൻ ബദരീങ്ങളെ മഹത്വം പറയാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിം വഅന്തും അദില്ല. ബദരീങ്ങളെ ബഹുമാനമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിലുണ്ട്. അവരെ കറാമത്തുകളുണ്ട്, അവരെ ആദരിച്ചതുകൊണ്ട്, അവരെ ആദരിച്ചതുകൊണ്ട് നായക്ക് പോലും സ്ഥാനം കിട്ടിയത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വിഷയങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഖുർആൻ ബഹുമാനം പറഞ്ഞ, മദ്ഹ് ചെയ്ത, താരീഖുകൾ പറഞ്ഞ, കറാമത്തുകൾ പറഞ്ഞ, മുഅ്ജിസാത്തുകൾ പറഞ്ഞ അതേ ശൈലി തന്നെയാണ് മൗലിദിലും അയ്മത്തുകൾ സ്വീകരിച്ചിട്ടുള്ളത്.
നിങ്ങൾ കണ്ട ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ, ഞാൻ നെട്ടി പറയൂല, ഇത് റബീഉൽ അവ്വലിന്റെ മുഖദ്ദിമയായതുകൊണ്ട്, അതിന്റെ തൊട്ടുമുമ്പുള്ള മാസമായതുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ, അതിന്റെ ബഹുമാനം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ അല്പം ഇന്ന് സമയം വൈകിയാലും ഇന്ന് ഇൻഷാ അല്ലാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി അല്പം കുറച്ച് സംസാരിച്ച് ഒന്ന് പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് നിൽക്ക് ഞാൻ പറയുകയാണ്. പരിശുദ്ധരായ അയ്യമ്മത്തുകൾ മുഴുവനും ഖുർആനിന്റെ ശൈലി സ്വീകരിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ അവർ രചിച്ചു. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, വലിയ വലിയ മാരക രോഗങ്ങൾ ഉണ്ടായപ്പോ, നാട്ടിൽ ഫിത്തന ഉണ്ടായപ്പോ, നാട്ടിൽ വലിയ ഭയപ്പാടുണ്ടായപ്പോ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ കാവലെന്ന നിലക്ക്, അതിന് പരിഹാരം എന്ന നിലക്ക്, അതിന് പ്രശ്നത്തിന് പരിഹാരം എന്ന നിലക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് സ്വഹാബത്ത് പഠിപ്പിച്ച വഴിയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം മദ്ഹുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മദ്ഹ് ചെയ്യലാണ്, മഹാന്മാരെ ബഹുമാനം പറയലാണ്. അത് ആര് പഠിപ്പിച്ചു സ്വഹാബത്തിന്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന്റെ മുകളിൽ മഹാനരായ തങ്ങളും സിദ്ദീഖ് തങ്ങളും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും നിൽക്കുന്ന സമയം ഉഹദ് പർവതം കിടുകിട വിറച്ചപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാ സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഉസ്കുൻ യാ ഉഹദ് ഫൈനമാ അലൈക നബിയും വസ്ദീഖും വശഹീദാൻ. ഓ ഉഹദ് പർവതമേ, ഇവിടെ നീ അനങ്ങരുത്, കുലുങ്ങരുത്, നീ നിശ്ചലമാകണം, അടങ്ങി നിൽക്കണം. കാരണം നിന്റെ മേൽ നിൽക്കുന്നത് ഒന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ്, മറ്റൊന്ന് ആ തങ്ങളുടെ സന്തത സഹചാരി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്, മറ്റൊന്ന് വശഹീദാനി രണ്ട് ശുഹദാക്കളാണ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരെ പോരിശ പറഞ്ഞു ഉഹദ് പർവ്വതം അനങ്ങിയില്ല, മഹാന്മാരെ ബഹുമാനം പറഞ്ഞു, പ്രശ്നത്തിന് പരിഹാരമാണ് ഉപ്പാപ്പ റസൂലുള്ള പഠിപ്പിക്കുകയാണ്, സ്വഹാബത്ത് അത് ഉൾക്കൊള്ളുകയാണ്, അത് പ്രാവർത്തികമാക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയങ്ങൾ ഉൾക്കൊണ്ട മഹാന്മാരായ ഇമാമുകൾ, അവര് പ്രശ്നങ്ങൾ വന്നപ്പോ, നാട്ടിൽ പരീക്ഷണങ്ങൾ വന്നപ്പോ, ബലായികൾ വന്നപ്പോ, രോഗങ്ങൾ വ്യാപകമായപ്പോ, മാരക രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോ അവര് സ്വീകരിച്ച വഴി എന്താണ്? മഹത്തുക്കളെ മദ്ഹ് ചെയ്യുക. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഖുർആൻ മനസ്സിലാക്കിയ മഹാൻ, ഖുർആനിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ ഇസ്രാഇൽ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഖുർആന്റെ ശൈലി കണ്ടില്ലേ, ഹബീബായ തങ്ങളുടെ ബഹുമാനമാണ്, അവിടുത്തെ മദ്ഹാണ്. ഇനി നിങ്ങൾ മങ്കൂസ് മൗലിദ് എടുത്ത് വായിക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അത്ല ഫി ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. തങ്ങളെ ബഹുമാനമാണ് അവിടുത്തെ മദ്ഹാണ്. ഇത് പാടില്ലെന്ന് പറയുന്നു ഖുർആന്റെ ആളുകളെന്ന് പറയുന്നവർ, ഇത് തെറ്റാണെന്ന് പറയുന്നു തൗഹീദിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവർ. ഖുർആൻ പറയുന്നു, അല്ലാഹ് പറയുന്നു, മഹാന്മാരുടെ ബഹുമാനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവരെ മദ്ഹിനെ ബോധ്യപ്പെടുത്തുകയാണ്, അവരെ മുഅ്ജിസാത്തുകൾ വലിയ വലിയ ബഹുമാനത്തോടെ എടുത്തു പറയാണ്, ഔലിയാക്കളുടെ കറാമത്ത് വലിയ ആദരവോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന് വിവരം നൽകുകയാണ്. ഖുർആൻ പറയുന്ന വിഷയത്തിനെതിരെ വല്ല പുത്തൻവാദിയും വന്ന് ഈ നിലക്ക് പൂർവീകർ ചെയ്തു കൂട്ടി നമുക്ക് കാണിച്ച് ബഹുമാനത്തോടെ അനുഷ്ഠിച്ച് മാതൃകയാക്കി കൈമാറി തന്ന ആശയ ആദർശങ്ങൾ ഇന്ന് തള്ളി പറഞ്ഞു, പലതും ശിർക്കാണെന്ന് പറഞ്ഞു, പലതും കുഫ്രാണെന്ന് പറഞ്ഞു, പലതും നരകത്തിലാണെന്ന് പറഞ്ഞ് ആദരിക്കേണ്ടവരോടുള്ള ആദരവ്, സ്നേഹിക്കേണ്ടവരോടുള്ള സ്നേഹം പാടെ മനുഷ്യനിൽ നിന്ന് എടുത്തു കളഞ്ഞു. എല്ലാവരും ഇമാമിങ്ങളായി, എല്ലാവരും മുജ്തഹിദുകളായി, വലിയ ആളുകളായിട്ട് നടന്നപ്പോൾ അർഹമുർ റഹീമായ റബ്ബിന്റെ പരീക്ഷണം നാട് നീളെ വ്യാപകമല്ലയോ? പുത്തൻവാദികളുടെ രംഗപ്രവേശനം ഖിയാമത്തിന്റെ അലാമത്തായി ഉപ്പാപ്പ റസൂലുള്ള എടുത്തു പറഞ്ഞില്ലയോ?
തെറ്റുകൾ ഒരു ഭാഗത്ത് പുത്തനാശയക്കാർ, മറുഭാഗത്ത് തോന്നിവാസങ്ങൾ വർദ്ധിച്ചു. ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗറും മധുവും ഉപയോഗിക്കുന്നു. കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളടക്കം ഇന്ന് ലഹരിക്കും മയക്കുമരുന്നിന് അടിമകളാണെന്ന് നമുക്കറിയാൻ പറ്റുമ്പോൾ എവിടെ എത്തി നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ? മുസ്ലിം സ്ത്രീകൾ സുന്നി മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വരെ ഞങ്ങൾക്ക് അവകാശം വേണമെന്ന നിലയ്ക്ക് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ, സമരം നടത്താൻ, അതിന് കോടതിയെ സമീപിക്കാൻ അതപ്പതിച്ച അവസ്ഥയിലേക്ക് ഇക്കാലഘട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ, ഓ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം ഉൾക്കൊണ്ട് ജീവിക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയുക. അമ്പിയാക്കളുടെ ബഹുമാനം ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം ബൈനമി ഉദ്ധരിക്കുന്ന ഹദീസ് വായിക്ക്, ദിക്റുൽ അംബിയാ ഇബാദ. ഖാല റസൂലുള്ളാഹി, അംബിയാക്കളുടെ ബഹുമാനം പറയൽ ഇബാദത്താ. നാം ചെയ്യുന്ന നമസ്കാരം ഇബാദത്താണ്, സകാത്ത് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, സോമ നോമ്പ് ഇബാദത്താണ്. തങ്ങൾ പറയുന്നു ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണ്. നമ്മുടെ പൂർവിക മഹദികൾ സ്വീകരിച്ച വഴി മൗലിദോതും, എന്നിട്ട് ആ മൗലിദ കിതാബിൽ തന്നെ ഇങ്ങനെ മറിച്ച് മറിച്ച് നഫീസത്തുമാല ചൊല്ലുകയാണ്. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലി നഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ, അങ്ങനെ തുടങ്ങിയിട്ട് നഫീസത്തുമാല ചൊല്ലുകയാണ്. അതേ മൗലിദ കിതാബിൽ തന്നെ മഹാന്മാരായ ബദർ ശുഹദാക്കളെ ബഹുമാനം പറയാണ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫ യാക്കണം യാ അല്ലാ. ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദ് രീങ്ങളാൽ തുണ റബ്ബനാ. മഹാന്മാരായ ബദരീങ്ങളെ തവസുലാക്കി നമ്മുടെ പൂർവകാല ഉമ്മമാരും പിതാക്കളും അവര് വീടുകളിൽ പാരായണം ചെയ്തു, മക്കളെ പഠിപ്പിച്ചു, അത് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി. ആ രൂപത്തിൽ അതബോട അച്ചടക്കത്തോടെ ആദരിക്കേണ്ടവരോടുള്ള ആദരവ് ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹത്തോടെ അനുസരണയോടെ നമ്മുടെ പൂർവീകർ ജീവിച്ചപ്പോൾ അവർക്ക് സമ്പത്ത് അല്പം കുറവായിരുന്നെങ്കിലും സന്തോഷമുള്ള ജീവിതമായിരുന്നു, അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതമായിരുന്നു. അവർക്ക് എല്ലാറ്റിനും സമലാത്തിനും സമയമുണ്ടായിരുന്നു, അവർക്ക് ടെൻഷൻ ഇല്ലാത്ത ജീവിതമായിരുന്നു. ഇന്ന് അതിനൊക്കെ മാറ്റങ്ങൾ വന്നപ്പോ എല്ലാം പരിഷ്കാരത്തിൽ, അതാ പുതുമയോടെ പരിഷ്കാരത്തിന്റെ പിറകിൽ ജനങ്ങൾ ഓടാൻ തുടങ്ങിയപ്പോ പരിശുദ്ധ ഇസ്ലാം വരെ പരിഷ്കരിച്ച് ഈ പവിത്രമായ ഇസ്ലാമിനെ അതാ പുതിയ നിലക്ക് നവീകരിച്ചുകൊണ്ട് പുതുമയുണ്ടാക്കാൻ വേണ്ടി പലവരും ഖുർആനിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വലിയ വലിയ അതാ മൗലവിമാര് സ്വഹീൽ ബുഖാരിയാണ് ഖുർആനാണെന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത നാടന്മാരെ അവാമുന്നാസിനെ പറഞ്ഞു പറ്റിക്കുമ്പോൾ അവരും അതാ ഔലിയാക്കളത്ത് അതാ പരിഹസിക്കുകയാണ്. ഔലിയാക്കളെ കറാമത്തിനെ നിഷേധിക്കുകയാണ്. എന്തിന് മഖാമില് പോണം? എന്തിന് നേർച്ച നടത്തണം? എന്തിന് ഉറൂസ്? എന്തിന് റബീഉല അവ്വല മൗലിദ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ ഈ ലോകം ഉണ്ടാകാൻ കാരണക്കാർ? ആ റഹ്മത്തുൽ ആലമീനായ തങ്ങളില്ലെങ്കിൽ ലോകമുണ്ടോ? കഅബയുണ്ടോ? ഹറമുകളുണ്ടോ? ഖുർആനുണ്ടോ?
ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടോ? നോമ്പുണ്ടോ? ഒന്നുമില്ല. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ ആ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പവിത്ര റബീഉൽ അവ്വൽ വലിയ മഹത്വമുള്ളതാണ്. ആ സമയത്തിന് ബഹുമാനമുണ്ട്, ആ ദിവസത്തിന് ബഹുമാനമുണ്ട്. ഇമാം മുസ്ലിം സ്വയം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് എന്താണ് തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം എന്ന നിലക്ക് തങ്ങള് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്, ആ പ്രസവിക്കപ്പെട്ട എന്നെ പ്രസവിച്ച ഞാൻ ഭൂലോകത്ത് വന്ന ദിവസം ബഹുമാനമുള്ള ദിവസമാണ്, അതിന് മഹത്വമേറെയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ സുഹൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സുഹൽ ബുഖാരി ലോകത്ത് സകല പുത്തൻവാദികളും ഖുർആൻ കഴിഞ്ഞാൽ ഒരുപോലെ എടുത്തു പറയുന്ന ഗ്രന്ഥമല്ലയോ ആ സുഹൈൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഒരു വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസ് ഉണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഉമ്മ ബാപ്പ ഉൾപ്പെടെ, നിങ്ങളുടെ സന്താനങ്ങൾ ഉൾപ്പെടെ, സ്നേഹജനങ്ങൾ ഉൾപ്പെടെ, ആര് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ അവരെല്ലാം അവരെക്കാളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാള് സ്നേഹിക്കാതെ അവൻ മുസ്ലിമാകുന്നില്ല, മുഅ്മിനാകുന്നില്ല, ഈമാൻ ഉൾക്കൊള്ളുന്നില്ല. തങ്ങളുടെ പ്രഖ്യാപനമാണ് ഉൾക്കൊണ്ട മഹാന്മാരായ സ്വഹാബ് ശിഷ്യന്മാർ തങ്ങളോട് വന്ന് പറയാണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാ, തങ്ങളെക്കാളും മീതെ ഞങ്ങൾക്ക് മറ്റൊരാളില്ല, മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്ത് ഉൾക്കൊണ്ട ആ മഹാന്മാരായ സ്വഹാബത്ത് തങ്ങൾ അതിരറ്റ് സ്നേഹിച്ചു പറയാണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാ, തങ്ങളാണ് ഞങ്ങളെ മുഴുവനും, തങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളില്ല. അവര് പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുത്തെ ഹയാത്തിലും വഫാത്തിലും പ്രശ്നങ്ങൾ വരുമ്പോൾ യാ റസൂലല്ലാ എന്ന് പറഞ്ഞിരുന്നു, വിളിച്ചിരുന്നു. മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. കിതാബുകൾ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ പലരും ചോദിക്കുന്നാൽ നിങ്ങൾ ഇങ്ങനെ നടത്തുന്നത് പോലെ എന്നിങ്ങനെ തുടങ്ങിയ മൗലിദ് സ്വഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ മൗലിദിൽ എന്താണ്, ഹബീബായ തങ്ങളുടെ മദഹാണ് തങ്ങളെ മൗലിദിൽ, തങ്ങളുടെ ബഹുമാനങ്ങളാണ് മുഅ്ജിസാത്തുകളാണ്. സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും അവരുടെ ജീവിതാവസാനം വരെ മുഴു ടൈമുകളും തങ്ങളെ മദഹ് പറയലായിരുന്നു, തങ്ങളെ ബഹുമാനം പറയലായിരുന്നു, തങ്ങളെ മഹബ്ബത്ത് പ്രകടിപ്പിക്കലായിരുന്നു, അത് പ്രചരിപ്പിക്കലായിരുന്നു. അതല്ലാത്ത ടൈം സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു കടന്നിട്ടില്ല. ഇനിയും സംശയമുണ്ടോ ചെറുപ്പക്കാരെ? ഇനിയും സംശയമുണ്ടോ ഉമ്മമാരെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം മദീന നിവാസികൾ കിട്ടിയപ്പോൾ, മദീന നിവാസികൾ അറിഞ്ഞപ്പോൾ മദീനക്കാര് മുഴുവനും മക്ക മദീനയിലെ എൻഡിൽ, ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ആ സ്ഥലത്ത് ഞങ്ങൾ പോയി, അവിടെ വെച്ച് സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹോദി തങ്ങളെ മധു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, തങ്ങൾ വരുന്നു എന്ന വിവരം കിട്ടിയപ്പോ മദീനക്കാരൊന്നടക്കം എല്ലാ ദിവസവും ഇന്നുള്ളത് പോലെ ഇലക്ട്രിക് ഉപകരണങ്ങളില്ല, ആധുനിക സൗകര്യങ്ങളില്ല, ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ല, വിശപ്പടക്കാനൊന്നുമില്ല,
കുടിവെള്ളത്തിന് പോലും പ്രയാസാണ്. മരുഭൂമി താണ്ടിയിട്ട് മദീനയിലെ എണ്ടിൽ മഹാന്മാരായ മദീന നിവാസികൾ എല്ലാ ദിവസവും സുബഹി തൊട്ട് മഅരിബ് വരെ നോക്കി നിൽക്കും, തങ്ങളെ കാണുന്നില്ല, മടങ്ങി വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്, പിറ്റേന്നും പോകും, കാണുന്നില്ല, മടങ്ങി വരികയാണ്, വീട്ടിലേക്കെത്തി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പക്ഷേ മഹാന്മാരായ മദീനക്കാർക്ക് ആ മഹത്തുക്കൾക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയെ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നെത്തുക. പ്രതീക്ഷയോടെ കാത്തു നോക്കി നിൽക്കുമ്പോൾ അന്നൊരു റബീഉൽ അവ്വൽ മാസമായിരുന്നു, യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയായിരുന്നു. അന്ന് റബീഉൽ അവ്വൽ 12 കടന്നു വരുന്നു. ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് മഹാന്മാരായ സ്വഹാബത്ത് ആവേശം കൊണ്ട് ആദരവോടെ പരിസരം മറന്ന് സ്നേഹം പ്രകടിപ്പിച്ച് സ്വഹാബത്ത് മൗലിദോദാൻ തുടങ്ങി. തലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാതിൽ വദാഇ وجب الشكر علينا ما دعا لله داعي. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്തങ്ങ് വലിയ നിലക്ക് മദ്ഹിന്റെ മൗലിദങ്ങ് ഓതി തുടങ്ങിയപ്പോൾ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ രചിച്ച മംഗൂസ് മൗലിദിൽ നാം ആദ്യത്തെ ബൈത്ത് ചൊല്ലുന്നത് അന്തതുലു ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ചൊല്ല ബൽ വ അശ്റഫു മിൻഹു യാ അസ്സലാത്തു അലാ നബി ഇത് എവിടെന്ന് കിട്ടിയ പാരമ്പര്യമാണ്. അന്തതതുലു ഞാൻ ചൊല്ലിയപ്പോ നിങ്ങൾ അസ്സലാത്തു അലാ നബി എന്ന് ജവാബ് ചൊല്ലിയില്ലേ, ഇത് എവിടെന്ന് കിട്ടിയ പാരമ്പര്യമാണ്. മദീനയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ സ്വഹാബത്ത് തലഅൽ ബദർ കൊണ്ട് അങ്ങ് മൗലിദോദി മദ്ഹ് പാടിയപ്പോ മറുഭാഗത്തുനിന്ന് സ്വഹാബത്ത് ജവാബ് ഏറ്റു ചൊല്ലുകയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് الله اكبر جاء رسول الله മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിൽ അങ്ങ് നടന്ന് തങ്ങളെ സ്വീകരിച്ചാനയിച്ചപ്പോൾ അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്, ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുകയാണ്, ആശീർവദിക്കുകയാണ്, അവർക്ക് ആശംസ കൈമാറുകയാണ്. ആ നിലക്ക് പൂർവികരായ അങ്ങനെ പരിശുദ്ധ ഖുർആനും ഹദീസുകളും ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളുടെ സകല ഹറകാത്ത് സകനാത്തും ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാർ, അത് പിന്തുടർന്ന് ജീവിച്ച മഹാന്മാർ, അവരെ ജീവിതത്തിൽ ഒരു ഖിലാഫുല്ലൗല പോലും സംഭവിക്കാതെ തങ്ങളെ മഹബത്തിലായി മാത്രം ജീവിച്ചപ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാളും അറിവുള്ള വലിയ ആലിമീങ്ങളില്ലായിരുന്നോ? പക്ഷേ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ഷറഫുള്ള മഹാനാരാണ് അവര്, സിദ്ദീഖുൽ അക്ബർ തങ്ങളല്ലയോ? കാരണം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ്, പരിധിയില്ലാതെ തങ്ങളെ സ്നേഹിച്ചുപോയി. ഓർഹൗറിൽ തങ്ങളെ തലയെടുക്കാൻ വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ നട്ടോട്ടമോടുന്ന സമയം വലിയ മല താണ്ടിയിട്ട് ഓർ ജബൽ കണ്ടതാ സൗർ ജബൽ കണ്ടവരില്ലേ, ആ കുന്നിൻ മുകളിലേക്ക് കിടക്കാൻ ഇടമില്ലാതെ കുടുംബം മാട്ടിയോടിച്ച് നാട് കടത്തി വെള്ളം മുടക്കി അന്നം മുടക്കി പല തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും കുപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട്
പലതും മോശപ്പെട്ട നിലക്ക് പ്രചരിച്ചപ്പോൾ മനസ്സ് തളർന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ പ്ലാൻ ചെയ്തു. റബ്ബിന്റെ അനുമതി പ്രകാരം അതാ ജബൽ സൗറിലേക്ക് തങ്ങൾ കയറുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, തളർന്ന ഹബീബായ തങ്ങൾ ജബൽ സൗറിന്റെ പകുതി എത്തിയപ്പോ തളർന്നുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഞ്ഞുമക്കളെ തോളിലിടുന്നത് പോലെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. ഹബീബായ തങ്ങളെ തലയതാ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ വെച്ച് അവിടെ നിന്ന് വിശ്രമിക്കുകയാണ്. ദ്വാരങ്ങളൊക്കെ അടച്ചു പിടിച്ച് ഞാൻ താരീഖ് പറയല്ല, തങ്ങളെ മഹബത്ത് സിദ്ദീഖ് തങ്ങളെ മഹബത്തിന്റെ ആ വലിയ ബഹുമാനം പറയുകയാണ്. കാൽ വിരൽ കൊണ്ട് ബാക്കിയുള്ള ദ്വാരം അടച്ചു വെച്ച് വലിയ പാമ്പ് വന്ന് വിഷപ്പാമ്പ് വന്ന് കാലിൽ കൊത്തിയിട്ട് വിഷം തീണ്ടിയിട്ട് സകറാത്തിന്റെ അവസ്ഥയിൽ ശരീരം മൊത്തം ഹീറ്റായിട്ട് രോമങ്ങളൊക്കെ എടുത്തു നിന്നിട്ട് അറിയാതെ കണ്ണിൽ നിന്ന് ചൂട് കണ്ണീരതാ കവിളിലൂടെ തടിയിലൂടെ ഇറ്റി ഇലാ വജ്ഹി റസൂലില്ലാ. നേതാവായ തങ്ങളെ മുഖത്തേക്ക് നല്ല ചൂടുവെള്ളം കണ്ണുനീരങ്ങ് ചെന്നപ്പോ തളർന്ന അവശരായ തങ്ങൾ നോക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. ഹബീബ് ചോദിക്കാണ് എന്തിനാണ് സിദ്ദീഖ്, റബ്ബ് നമ്മ കൂടെ ഇല്ലേ, ഇവിടെ ഭയപ്പെടേണ്ടതില്ലല്ലോ. സിദ്ദീഖ് തങ്ങളുടെ മറുപടി, നബിയേ ഞാൻ ഭയപ്പാട് കൊണ്ട് കരയുകയല്ല, അഫ്വയ്യാ റസൂലല്ലാ, അഫ്വയ്യാ റസൂലല്ലാ, അഫ്വയ്യാ റസൂലല്ലാ, എന്നോട് ക്ഷമിക്കണേ തങ്ങളെ, അവിടത്തെ ഉറക്കുണർന്നു പോയോ, അവിടത്തെ ഉറക്കിന് ഭംഗം വന്നോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. വലിയ വിഷപ്പാമ്പ് കാലിൽ കൊത്തിയിട്ട് വിഷം തീണ്ടിയിട്ട് അത്യാസന്ന നിലയിൽ സകറാത്തിന്റെ അവസ്ഥയിലെത്തിയിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരയുന്നതിന്റെ ആവശ്യം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, അവിടുത്തെ ഉറക്കുണർന്നോ, എനിക്കത് സഹിക്കാൻ പറ്റിയില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല, പരിധിയില്ലാത്ത നിലക്ക് സ്നേഹിച്ചു പോയി. ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ്ഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബ് തരഞ്ഞു സിദ്ദീഖ് തങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ ലോകത്തോട് അവരുടെ ബഹുമാനം വിളിച്ചു പറഞ്ഞത് അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖല ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ആണെന്ന നിലക്ക് സ്ഥാനമുയരാനുള്ള കാരണം ഒരേ ഒരു കാരണമാണ് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് ദർജ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി. അവർക്ക് ധാരാളം ഇബാദത്തുകൾ ഉള്ളത് കൊണ്ടല്ല, ഇബാദത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സ്വഹാബത്ത് പറയുന്നു ഞങ്ങൾക്ക് സ്ഥാനം ലഭ്യമാകാനുള്ള കാരണം എന്താണ്? അത് ഹുബ്ബുൻ നബി വ മദ്ഹുൻ നബി, തങ്ങളെ സ്നേഹമാണ്, തങ്ങളെ മദ്ഹാണ്. അത് സ്വഹാബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചപ്പോ സ്വഹാബത്തിന് വലിയ സ്ഥാനം കിട്ടി. ആ സ്ഥാനം തങ്ങൾ ലോകത്തോട് പറഞ്ഞു, അസ്ഹാബി കൽ നുജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്തിന്റെ പവർ അത് വളരെ വലുതാണെന്ന് ഹബീബായ തങ്ങൾ ബോധ്യപ്പെടുത്തുക. ആ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ദീനീ ഉലൂമുകളും ഹദീസുകളും ഉൾക്കൊണ്ട മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആലിമു ഖുറൈശിനും ലൗതിബാഖൽ അള്ള ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ വലിയ പണ്ഡിതനെന്ന് ഹബീബ് പോലീസ് പറഞ്ഞ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമു ശാഫിഈ റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നഅ്മർ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി കറാമത്തിന്റെ അഹലുകാരായ ഇന്ന് വരെ വന്ന
സകല അയ്യിമത്തുകളും ധാരാളം കിതാബുകൾ രചിച്ചില്ലയോ? ഖുർആൻ തഫ്സീർ എഴുതിയില്ലേ? ഹദീസ് കിതാബ് ഉണ്ടാക്കിയില്ലേ? പല കിതാബുകൾ ഉണ്ടാക്കിയില്ലേ? എല്ലാ കിതാബുകളുടെ തുടക്കത്തിലും അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഹബീബായ തങ്ങളുടെ ബഹുമാനം മദഹുകൾ വലിയ ആദരവോടെ രേഖപ്പെടുത്തുകയാണ്. തുടക്കത്തിലും അവസാനത്തിലും ഒരൊറ്റ ഇമാമിയങ്ങളും തങ്ങളുടെ ബഹുമാനം പറയാതെ ഒരു കിതാബ് രചിച്ചിട്ടില്ല, ഒരു ദഅവത്തും നടത്തിയിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു തങ്ങളുടെ ബഹുമാനം പറയാൻ പാടില്ല? ആര് പറഞ്ഞു തങ്ങളുടെ മൗലിദ് ഓതാൻ പാടില്ല? ആര് പറഞ്ഞു മൗലിദ് തെറ്റാണെന്ന്? അത് പുതിയ ആശയമാണ്, അത് ഖുർആന് നിരക്കാത്തതാണ്, അത് ഹദീസിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, അത് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഖുർആന്റെ പേര് പറഞ്ഞിട്ട് തൗഹീദിന്റെ പേര് പറഞ്ഞിട്ട് വല്ല പുത്തൻവാദിയും നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി മൗലിദിനെ എതിർത്ത് തങ്ങളുടെ വിലാദത്തിനെ നിസ്സാരമാക്കി റബീഉൽ അവ്വലിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തി സ്വലാത്തുകൾ അവഹേളിച്ച് ഔലിയാക്കളെ കറാമത്ത് നിഷേധിച്ച് അമ്പിയാക്കൾ നമ്മ പോലെയാണെന്ന് പറഞ്ഞ് ആദരിക്കേണ്ടവരോടുള്ള അനാദരവ് പറഞ്ഞിട്ട് സ്നേഹിക്കേണ്ടവരോടുള്ള സ്നേഹത്തെ തച്ചടച്ചിട്ട് വല്ല പുത്തൻവാദിയും നമ്മ സമീപിച്ചാൽ നാം ഏത് ഖുർആൻ സ്വീകരിക്കണം, ഏത് തൗഹീദ് സ്വീകരിക്കണം? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതാണ്, മൈ യഅശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദു അലൈഹാ ബിന്നവാജിത്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാൻ ഇടവരും. അവര് ഖുർആനും തൗഹീദും പറയും, നീ അത് കേൾക്കുമ്പോഴേക്ക് അങ്ങ് പോകണ്ട. അവര് ബുഖാരി എന്ന് പറയും, നീ അത് കേൾക്കുമ്പോഴേക്ക് പോകണ്ട. ഏത് നയം സ്വീകരിക്കണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ. എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫാഉ റാഷിദികളുടെ സുന്നത്തിന് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅള്ളു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാ. നിന്നെ ആര് ഖുർആനും തൗഹീദും പറഞ്ഞ് നിന്നെ സംശയിപ്പിച്ചാലും ആ സംശയത്തിൽ നീ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന അല്ലാഹുൽ ഇസ്ലാം, അല്ലാഹു തൃപ്തിപ്പെട്ട മതം, അത് വിശുദ്ധ ഇസ്ലാമാണ്, അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. ആ ഇസ്ലാം ഏതാണ്? അത് ഞാനാ പറയേണ്ടത്? നിങ്ങളാണോ പറയേണ്ടത്? അല്ല, അത് ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ആലമീനായ തങ്ങളാണ് പറയേണ്ടത്. ആ തങ്ങൾ പറയാണ് ഏതാണ് ഇസ്ലാം. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയമാണ് ഞാൻ പറഞ്ഞത്. സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാവിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ സയ്യിദന്മാരിലുള്ള ഉലമാവിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅ പുറത്തുള്ള ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ മുസ്ലിമീങ്ങളെ, ബിദ്അത്തിന്റെ കക്ഷികളുടെ രംഗപ്രവേശനം ഖിയാമത്തിന്റെ അലാമത്തെന്ന് തങ്ങൾ പറഞ്ഞില്ലയോ? ഹറാം അധികരിച്ചു വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലഹരി ഉപയോഗം വർദ്ധിച്ചു, വയക്കുറു വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ബയാറ് സലാത്തിന് വന്ന സകല സഹോദര സഹോദരിമാരോടും പറയുന്നു, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിമീങ്ങളോടും പറയുന്നു, ഉപ്പാപ്പ റസൂലുള്ള പറയാണ് വയക്കുറു വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമല്ലയോ? കള്ളുകൊടി വ്യാപകമല്ലയോ? ലഹരി ഉപയോഗം വ്യാപകമല്ലയോ? പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്ന മുസ്ലിം പെണ്ണ് സ്റ്റേജിൽ കയറി പാട്ട് പാടിയാൽ എസ് എസ് എൽ സിയിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അന്യ പുരുഷന്മാരോടുകൂടെ ഒപ്പന ഡാൻസ് ഒപ്പിച്ചിട്ട് പാട്ട് പാടി കളിക്കാൻ അനുമതി കൊടുക്കുന്ന രക്ഷിതാക്കളെ, ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനാണ്, ഈ
ദീന കൊണ്ട് നിങ്ങൾ കളിക്കരുത്. കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, മൈലാഞ്ചി കല്യാണത്തിന്റെ പേര് പറഞ്ഞ് അള്ളാഹന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് പോന്നിവാസം നടത്തുന്ന മുസ്ലിമീങ്ങളെ, ഇല്ല ഇല്ല, റബ്ബ് പൊറുക്കൂല, അല്ലാഹ് വെറുതെ വിടൂല, പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല, നിനക്ക് ആഖിറത്തിൽ വിജയിക്കാൻ പറ്റില്ല. മുസ്ലിം പെണ്ണ് പരിഷ്കാരിയായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാലം, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന കാലം, ബോഡി ഷേപ്പ് പർദ്ദയും മേക്കപ്പുമായിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ചിട്ട് അന്യ പുരുഷനെ വശപ്പെടുത്താൻ വേണ്ടി ടൗൺ കറങ്ങി നടക്കുന്ന കാലം. ഓ ഉമ്മമാരെ, ഓ പരിഷ്കാരി പെണ്ണുങ്ങളെ, നിങ്ങളെ ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ഡ്രസ്സ് ധരിച്ചിട്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക്, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാമിന്റെ ഹിജാബിലല്ലാതെ ഒരൊറ്റ പെണ്ണും ബായാറു സലാത്തിലേക്ക് വരേണ്ടതില്ല, കാണാമ്പുഴ ജാറത്തുകളിലേക്ക് വരേണ്ടതില്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സദസ്സിലേക്കും വരേണ്ടതില്ല. ഞങ്ങളുടെ അഹൽ സുന്നയുടെ ഉലമാഅന്റെ സയ്യിദന്മാരുടെ പ്രഖ്യാപനമാണിത്. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്, ഖുർആന്റെ നിർദ്ദേശമാണ്. ഞാൻ ഗൗരവത്തോടെ പറയുകയാണ്, കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി പറയുകയാണ്, ഈ രൂപത്തിൽ പലിശ വർദ്ധിച്ചു, തോന്നിവാസങ്ങൾ വർദ്ധിച്ചു, കള്ളും കഞ്ചാവും ഫിത്നയും ഫസാദും അങ്ങനെ തുടങ്ങിയിട്ട് വ്യാപകമായി തോന്നിവാസങ്ങൾ അരങ്ങേറിയപ്പോൾ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്, വഹറൽ ഫസാദു ഫിൽ ബറി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കും. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാര് ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചോ, ഭൂകമ്പം പ്രതീക്ഷിച്ചോ, ഭൂമി കുലുക്കം പ്രതീക്ഷിച്ചോ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും അതേ കോലം മറിയലിനെയും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹ് മാലയുടെ കയറ്, കനിലാമിൻ കുത്തിയാ സിൽക്കുഹു, ഇതിന്റെ കയറ് പൊട്ടി മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ നേർ കാഴ്ചകളാണ് നാം അനുഭവിക്കുന്ന രോഗങ്ങൾ, നാം അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, നാം അനുഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, നാം അനുഭവിക്കുന്ന സമാധാനമില്ലാത്ത ജീവിതം, സന്തോഷമില്ലാത്ത ജീവിതം നമ്മുടെ തിന്മയുടെ ഫലമാണ് കേട്ടോ. തീർന്നിട്ടില്ല, ഇവിടെ കള്ളം പറഞ്ഞ് വിധനയുണ്ടാക്കി എഴുപത്ത് പറഞ്ഞ് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ്. ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു സയ്യിദന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് ശരീരത്തിൽ നടക്കുന്ന സയ്യിദന്മാർ തങ്ങന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല്ല, ഹബീബായ തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹ് പൊറുക്കുമോ? ഒരു ഹറാമിലും അകപ്പെടാതെ ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കണേ. അല്ലാതെ ജീവിച്ചാൽ ദുനിയാവിലെ ദുരന്തം മാത്രമല്ല, അൽ ഖബറു അവ്വലു അൻസിൽ മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാകുന്ന ഖബറില്ലയോ? ഞങ്ങൾ കഴിഞ്ഞ സമയം ജന്നത്തുൽ ബഖയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിയാറത്ത് നടത്തിയപ്പോ മക്കാമിന്റെ അടുത്തെത്തിയപ്പോൾ മനസ്സ് പൊട്ടി കണ്ണിൽ വെള്ളം നിറയുകയാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ എന്ന ഹദീസ് ഉൾക്കൊണ്ട് കരഞ്ഞ മഹാനല്ലയോ ഇവിടെ കിടക്കുന്നത്? അവരുടെ ദർജ എത്രയാണ്? എന്നാൽ ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. അവിടെ ഒരാൾക്ക് ഞെരുക്കാണോ, ശേഷമുള്ളത് ഗൗരവമാണ്. തമ്മാടികളായ ആളുകളെ സൃഷ്ടിക്കാൻ റഹ്മാനായ റബ്ബ് ഖബറിൽ ധാരാളം വിഷപ്പാമ്പുകളെ, ഉഗ്ര വിഷമുള്ള വിഷപ്പാമ്പുകളെ റെഡിയാക്കിയിട്ടുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയാണ് ആ പാമ്പുകളുടെ വിശേഷണം എന്താണ്? ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറാ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പങ്ങാനം ഈ ഭൂമി ലോകത്ത് ഒന്ന് വന്നിട്ട് ഊതിയാൽ മാ അംബതത് ഖളിറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല്ല.
അത്രയും ശക്തമായ വിശപ്പാമ്പ് നാല് ഭാഗത്തു നിന്നും നിന്നെ കൊത്തിയിട്ട് ഒന്ന് ശരിക്കും മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത കബറിൽ നീ വല്ലാതെ ഞെരുങ്ങി അട്ടഹസിക്കുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാലും അവരില്ല, പാപ്പയുടെ സഹായമില്ല, എന്റെ ഒരു സ്നേഹികളുടെയും സഹായം അവിടെ ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ. അവർ പറയാണ് സയ്യിദുൽ ദിയാദം വാദമു വമന്ദൂനഹു തഹ്ത ലിവായി, ആദ നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണെന്ന് ബഹുമാനം പറയാൻ തീർന്നില്ല. അന അവ്വലു ശാഫിഉൻ വഅവ്വലു മുശഫ്ഫഉൻ വഅവ്വലു മൻ യുഹദ്ദിഖു ഹൽഖൽ ജന്ന, ആദ്യമായിട്ട് ശുപാർശ പറയുന്നത് ഞാനാണ്, ആദ്യമായിട്ട് ശുപാർശ സ്വീകരിക്കുന്നത് എനിക്കാണ്, ആദ്യമായിട്ട് സ്വർഗത്തിന്റെ വട്ടക്കണ്ണ് പിടിച്ചു കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അനുമതി എനിക്കാണ്. വലിയ ബഹുമാനം വലാ ഫഹ്റ, ഫഹ്റ് പറയല്ല. വഅമ്മാ ബിനഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ നിഅമത്ത് എടുത്തു പറഞ്ഞ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തമല്ലാതെ ഖബറിൽ ഒരു രക്ഷയുമില്ല. ഉമ്മമാരെ, ബായാറ് സ്വലാത്തിന് വന്ന സകല മുസ്ലിമീങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്ന മുസ്ലിമീങ്ങളെ, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുസ്ലിമീങ്ങളെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഖബറിൽ വേണോ? തങ്ങളെ പിടുത്തം ദുനിയാവിൽ വേണോ? മഹശറയിൽ വേണോ? ഔദുൽ ഖൗസർ കുടിക്കണോ? അർശിന്റെ തണൽ ലഭിക്കണോ? തങ്ങളെ ജിവാറിൽ സ്വർഗം വേണോ? അവിടുത്തെ ചാരത്ത് സ്വർഗം വേണോ? എന്നാൽ അവിടുത്തെ നിർദ്ദേശമാണ് അക്സിറു മിന സ്വലാത്തി അലയ്യ, അക്സിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിന് വർദ്ധിപ്പിച്ചോ, സ്വലാത്ത് പെരുപ്പിച്ചോ. കാരണം സ്വലാത്ത് എന്നുള്ളത് അത് മറ്റ് അമലുകളെ പോലെ അല്ല. ഇമാം ബുഖാരി റഹിമഹുള്ള സുഹൈൽ ബുഖാരിയിലെ തുടക്കത്തിൽ കൈഫഗാന ബദുൽ വഹീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് ഏതാണ്? ബുഖാരി ഓതി കൊടുക്കുന്ന മുദരിസന്മാരില്ലേ, ബുഖാരി ഓതിയ മുതഅല്ലിമുകളില്ലേ, ഏതാണ് ആ ഹെഡിങ്ങിൽ ആദ്യം വന്ന ഹദീസ്? ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്തല്ലേ. അത് വരാനുള്ള സബബ് എന്താണ്? ഞാൻ അതിലേക്ക് ബയാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അവിടെ തങ്ങൾ പറഞ്ഞത് നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് വേണം, ഹജ്ജ് മഖ്ബൂലാകാൻ നിയ്യത്ത് വേണം, സക്കാത്ത് ഖബൂലാകാൻ നിയ്യത്ത് വേണം, സൗമു നോമ്പ് ഖബൂലാകാൻ നിയ്യത്ത് വേണം, ഉളി വുളു അങ്ങനെ തുടങ്ങി ഏത് അഅ്മാലു സ്വീകാര്യമാകാനും നിയ്യത്ത് അത് വാജിബാണ്, വുജൂബാണ്, ലാസിമാണ്. നിയ്യത്തില്ലാതെ അഅ്മാലു മഖ്ബൂലല്ല. അതേസമയം നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒന്നിന് പത്ത് ഹസനത്ത് അല്ലെങ്കിൽ ഇരട്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അല്ലാഹുവിന്റെ അടിമക്ക് ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിൽ എത്ര നൽകുമെന്നതിന് ഒരു മഖ്ലൂഖിനും പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. അത്രയും ബഹുമാനമുള്ള ഒന്ന് അത് സ്വലാത്ത് അല്ലയോ? ഇസ്ലാമിൽ എവിടെയും കാണുന്നില്ല, ഖുർആനിൽ ഒരു സ്ഥലത്തും നാം വായിച്ചിട്ടില്ല. അല്ലാഹ് നിർവഹിച്ച വിഷയം ചെയ്യാൻ അല്ലാഹ് ഹജ്ജ് നിർവഹിച്ചു, സക്കാത്ത് കൊടുത്തു, നോമ്പ് നോറ്റു, നിസ്കരിച്ചു, അതുകൊണ്ട് ചെയ്യണമെന്ന് ഖുർആനിലില്ല, ഇസ്ലാമിൽ അങ്ങനെ കൽപ്പന ഇല്ല. അതേസമയം അല്ലാഹ് നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ കൽപ്പനയുള്ള ഒരേ ഒരു അമല് അത് അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ്. അതുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്വാഅത്തുൽ അംരിഹി വത്തിബാഉലി ഫിഅലിഹി, അല്ലാഹുവിന്റെ വഴിപ്പെടലോടുകൂടെ അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയാണ്. സ്വലാത്തിന് വലിയ ബഹുമാനമാണ്. ഹബീബായ തങ്ങളെ സ്നേഹിച്ചവന് നരകം ഹറാമാണ്. സ്വലാത്ത് ചൊല്ലുന്നവന് തങ്ങളെ പിടുത്തം വുജൂബാണ്. ഇന്ന ഔലുന നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാരാണ്? അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. തങ്ങൾ പറയാണ് അവിടെ നിന്ന് നിർദ്ദേശിക്കുകയാണ്, അതുകൊണ്ട് ഫൈന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് നിങ്ങൾക്ക് ഖബറിൽ പ്രകാശമാണെന്ന് ഖാല റസൂലുള്ളാഹി
സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് വീടാത്ത കടങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നടക്കാത്ത ഒരു വിഷയം ദുനിയാവിലില്ല, ആഹിറത്തിലില്ല. പായാറ് തങ്ങൾ പറയുകയല്ല, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനമാണ്. ഇതം യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ. നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ മുഴുവൻ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതി. മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിമീങ്ങൾക്ക് ഇഷ്കാല് വേണ്ട. സ്വലാത്ത് കൊണ്ട് ക്യാൻസർ സുഖപ്പെട്ടു, കിഡ്നിയുടെ തകരാറ് മാറി, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെട്ടു, സലാമത്ത് കിട്ടി, ആഫിയത്ത് കിട്ടി, അത്ഭുതപ്പെടാനില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ബഹുമാനമാണ്. ഇത് നമ്മുടെ പവറല്ല, റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത വലിയ ശറഫാണ് കേട്ടോ. അതുകൊണ്ട് ആ സ്വലാത്തിന്റെ വിഷയത്തിൽ, ആ സ്വലാത്തിന്റെ സദസ്സിൽ നാം സംഗമിച്ചുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുക എന്ന നിയ്യത്തല്ലാതെ മറ്റൊരു കാര്യവും നമ്മുടെ ലക്ഷ്യമില്ല മുസ്ലിമീങ്ങളെ. ലാ യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഈ നമ്മുടെ വാക്ക് കാരണം, പ്രവർത്തനം കാരണം, ദഅവത്ത് കാരണം ഒരാളെങ്കിലും സത്യമതത്തിലേക്ക് കടന്നാൽ, ഹിദായത്തിലെത്തിയാൽ, മാർഗം പുൽകിയാൽ, ദുനിയാവും അതിലുള്ള സർവസത്തെക്കാളും ഖൈറാണെന്ന് തങ്ങളുടെ പ്രഖ്യാപനം ഉൾക്കൊണ്ടിട്ടാണ് ബായാറിൽ പതിനായിരങ്ങൾ മാസാമാസം സംഗമിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാരുടെ എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുകളിൽ പതിനായിരങ്ങൾ സംഗമിക്കുന്നു. അഹ്ലു സുന്നയുടെ സയ്യിദന്മാരുടെ ഉലമാഇന്റെ മജ്ലിസുകളിലും അവരുമായി ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ ഒഴുകിയെത്തുന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സയ്യിദന്മാരും ലക്ഷ്യമിടുന്നത് ഒരേ ഒരു ഉദ്ദേശത്തോടെയാണ്, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. മുഅദേ വിഷമിക്കണ്ട, വേർപിരിയുന്നതിൽ സങ്കടം വേണ്ട. നിങ്ങൾ കാരണം ഒരാൾ ഹിദായത്തിലെത്തിയാൽ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ദഅവത്താണെന്ന് قال رسول الله. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുകയാണ്, മുസ്ലിമീങ്ങളെ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. അള്ളാഹുവിനറിഞ്ഞ ആരിഫീങ്ങൾ, അള്ളാഹുവിനറിഞ്ഞ ഔലിയാക്കൾ, ഹബീബായ തങ്ങളെ ഇഷ്ടവച്ച ആശിഖീങ്ങൾ, മുഹബ്ബീങ്ങൾ, അവര് ലോകത്തിൽ നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ. ഇല്ല ഇല്ല, ഈ ദുനിയാവിൽ നിലനിൽപ്പില്ല. ഇവിടത്തെ ഉമ്മബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യമക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരം ും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അതേസമയം ശേഷിക്കുന്ന ലോകം പാരത്രിക ലോകമാകുന്ന ആഹ്റമാണ്. ആഹ്റം ശേഷിക്കുന്ന ലോകമായ ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടേണ്ടയോ? ദുനിയാവിൽ ഒരു മനുഷ്യന് ഏറ്റവും മാനസികമായി തളരുന്ന അവസ്ഥ എപ്പോഴാണ്? ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറിന്റെ വിവരം അറിയുമ്പോഴാണോ? മെഡിസിനിൽ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുമ്പോഴാണോ? കിഡ്നി തകർന്ന് ഡയാലിസിസ് ബ്ലോക്കാണ്, കിഡ്നി മാറ്റിവെച്ചാൽ 10% ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന വിവരം കിട്ടുമ്പോഴാണോ നമ്മുടെ മനസ്സ് തളരുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല, അല്ല. ഒരു വിശ്വാസി മാനസികമായി തളരുന്ന ഏറ്റവും ഭീതിപ്പെടുന്ന സമയം അത് സകറാത്തിന്റെ ടൈമല്ലയോ? മരണത്തിന്റെ വക്തല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ആ മഹാന്മാർ തപസ്സുമിൽ തങ്ങളെ കണ്ട് കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിച്ചു വറയിലായി ജീവിച്ച മഹാന്മാർ, എന്നാൽ തങ്ങളെ കണ്ട് തപസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ? മരണത്തിന്റെ സമയം തങ്ങളെ കാണിക്കുമ്പോ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ.
എന്ന് പറയാൻ സ്വലാത്ത് മതി മുസ്ലിമീങ്ങളെ. ഖബറിൽ ഒരു ഒരാളെ കൊണ്ടുവച്ചാൽ ഖബറിൽ കൊണ്ടുവച്ച ഉടനെ തങ്ങളെ കാണിച്ച് ചോദിക്കുകയാണ്. അതാ മഹാന്മാരായ മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യാണ്, മാ തഖൂലു ഫീ ഹാദ റജുലി, ഇവരെ നിങ്ങൾക്കറിയോ, ഇവരെ പരിചയമുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കാണിച്ച് ചോദിക്കുകയാണ്, മാ തഖൂലു ഫീ ഹാദ റജുലി, എന്നിന്റെ അഭിപ്രായം എന്താണ്? തോന്നിവാസികൾ പുത്തനാശയക്കാർ തങ്ങളെ അറിയുന്നില്ല, തങ്ങളെ അറിയാൻ അവർക്ക് അവസരമില്ല. തങ്ങളെ സ്നേഹിച്ച മുഹിബുകൾ, അവിടുത്തെ മൗലിദോതിയവർ, അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചവർ, അവിടുത്തെ സ്നേഹിച്ചവർ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവർ, അവിടുന്ന് ലോകത്തിന് കൈമാറിയ വിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നവർ, അവര് സന്തോഷത്തോടെ മറുപടി പറയാണ്, നന്നായിട്ട് പരിചയമുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് നേതാവായ തങ്ങളാണ്. മറുപടി പറയാൻ ആശിക്കുന്നു, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, വർദ്ധിപ്പിച്ചോ. മുസ്ലിമീങ്ങളെ, റബീഉൽ അവ്വലിന്റെ തുടക്കം മുതൽ അവസാനം വരെ തങ്ങളെ മൗലിദോതാതെ കിടന്നുറങ്ങല്ല. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي അതുകൊണ്ട് തങ്ങളെ ബഹുമാനം പറഞ്ഞാൽ സുബഹി വരെ പറഞ്ഞാലും ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഞാൻ ബുധനാഴ്ച സൗദിയിൽ നിന്ന് വന്നിറങ്ങി നേരെ വീട്ടിലൊന്ന് കയറി, ട്രെയിനിന്റെ ടൈമായപ്പോ വേഗം അവിടുന്ന് ഓടി ഓടി ഉള്ളടുത്ത് ഓടി ട്രെയിനിൽ തിരൂരിന്ന് കയറി ഇവിടെ രാത്രി എത്തി. സുബഹിയുടെ മുമ്പ് തന്നെ ആളുകൾ വന്ന്, ഇന്നലെയും ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് സുബഹിക്കാണ് വന്നത്, ഇന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഒരു 10 മിനിറ്റ് കിടന്നിട്ടുണ്ടാവും, അതന്നെ ഉറക്ക് ശരിയാകാതെ. എനിക്കൊരു ക്ഷീണമില്ല, സുബഹി വരെ പറയും. തങ്ങളെ മത പറഞ്ഞാൽ ഒരു വിഷമവുമില്ല, ക്ഷീണമില്ല. നമുക്ക് തങ്ങളെ മത പറയാൻ എൽമില്ല, അവിടുത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കൽബിന് വിശാലതയില്ല. എന്നാലും നമ്മുടെ അറിവിനനുസരിച്ച്, കൽബിന്റെ വിശാലത അനുസരിച്ച് ജീവനക്കാളേറെ നാം സ്നേഹിക്കുന്നു. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ സ്നേഹികൾ പ്രശ്നങ്ങൾ വരുമ്പോ പാതിരാത്രി എഴുന്നേറ്റ് രണ്ടരക്കാത്ത അജുസ്കരിച്ച് അതേ ഇരിപ്പിലിരുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ് ബിയദി ഖല്ലത് സൈലത്തി, അതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടപെടാതിരിക്കില്ല. അത് അയ്മത്തുകൾ കൈമാറിയ വിഷയങ്ങളാണ്, അനുഭവത്തിന്റെ നേർ സത്യങ്ങളാണ്. മുസ്ലിമീങ്ങളെ, തങ്ങളെ മൗലിദ് നാം നമ്മുടെ ജീവിതത്തിൽ വലിയ നിലയ്ക്ക് ജീവിതം മുഴുക്ക വേണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി കണ്ടത് മുതൽ റബീഉൽ അവ്വൽ അവസാനിക്കുന്നത് വരെ ഒരു ഹദീസെങ്കിലും മൗലിദ് ഓതാതെ നമ്മുടെ സമയം നമുക്ക് കഴിഞ്ഞു പോകരുത്. അത് നമുക്ക് തങ്ങളെ പിടുത്തം, നമ്മുടെ മക്കൾക്ക്, ഭാര്യ മക്കൾക്ക്, കുടുംബത്തില്, ജോലിയില്, നമ്മുടെ എല്ലാ വിഷയത്തിലും അവിടുത്തെ ഇടപെടൽ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാനുള്ള കാരണമാണ്. ഇൻഷാഅല്ലാഹ് റബീഉൽ അവ്വൽ 1 മുതൽ റബീഉൽ അവ്വൽ ആഖിറ വരെ എല്ലാ വർഷവും വർഷങ്ങളായി നടന്നു വരുന്നത് പോലെ മീലാദ് ക്യാമ്പയിൻ അത് നടക്കുകയാണ്. കുട്ടികളുടെ മുത്തഅല്ലിമുകളുടെ വിവിധ പരിപാടികൾ അടക്കം ഇൻഷാ അല്ലാഹ് നാം വർഷം തോറും നടത്തി വരുന്ന, ഉപ്പള ടൗണിൽ വെച്ച് നാം നടത്തി വരുന്ന മീലാദ് കാൽനട ഘോഷയാത്ര റാലി, അത് ഇൻഷാ അല്ലാഹ് അത് വളരെ വിപുലമായി ഇപ്രാവശ്യം നടക്കും. എല്ലാ കൊല്ലവും നാം നടത്തിയിരുന്നത് റബീഉൽ അവ്വലിന്റെ അവസാന സമയമാണ്. ഇപ്രാവശ്യം വിദേശ യാത്രകളൊക്കെ ഉള്ളത് കൊണ്ട് അത് അവസാനത്തെ ആ ശനി ഞായർ ഒത്തു കിട്ടാത്തത് കൊണ്ടും മറ്റു പ്രയാസങ്ങളുള്ളത് കൊണ്ടും ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന്റെ തുടക്കത്തിലാണ് ബായാർ മുജമ്മഅയിൽ നിന്ന് വാഹനജാഥ ഉപ്പള മണ്ണൻകുഴിയിലെത്തും. ഉപ്പള മണ്ണൻകുഴിയിൽ നിന്ന് കാൽനട ഘോഷയാത്ര അത് മഴരുപോടുകൂടെ സമാപിക്കും. ആയിരങ്ങൾ അണിനിരക്കുന്ന മീലാദ് ഘോഷയാത്ര, സയ്യിദന്മാരും അഹ്ലു സുന്നയുടെ ഉലമാക്കളും നേതാക്കളും പ്രവർത്തകരും അണിനിരന്ന് നേതൃത്വം നൽകുന്ന ആ മഹത്തായ നമ്മുടെ മീലാദ് ഘോഷയാത്ര, അത് നവംബർ മാസം 10ാം തീയതിയാണ്. ഈ വരുന്ന മാസം 10ാം തീയതി നമ്മളെ സ്വലാത്തിന്റെ മുമ്പ്, സ്വലാത്ത് 16ാം തീയതിയാണ്.
അപ്പൊ നവംബർ 10-ാം തീയതി റബീലവന്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ നിങ്ങൾ എല്ലാവരും നവംബർ 10 ശനിയാഴ്ച അന്ന് 2-ാം ശനിയാണ് സ്കൂൾ ലീവ്. ആ 10-ാം തീയതി എല്ലാവരും ലോഹറ നിസ്കരിക്കാൻ ഇവിടെ എത്തണം. പുരുഷന്മാർ മുഴുവൻ നിങ്ങളുടെ വാഹനങ്ങളൊക്കെ എടുത്ത് ടൂ വീലറും കാറും മറ്റു വാഹനങ്ങളെല്ലാം സംഘടിപ്പിച്ച് എല്ലാ പുരുഷന്മാരും നമ്മുടെ സ്നേഹികൾ മുഴുവനും ഉച്ചക്ക് നമ്മുടെ പള്ളിയിലെത്തി ഇവിടെ നിന്ന് ഘോഷയാത്ര വാഹന ഘോഷയാത്ര ഉപ്പള മണ്ണൻകുഴിയിൽ എത്തി അവിടെ നിന്ന് വളരെ പെട്ടെന്ന് അസ്ർ നിസ്കാരം നിർവഹിച്ച് ചെറിയൊരു മക്കാം സിയാറത്ത് നടത്തി കാൽനട മീലാദ് ഹുബ്ബുർ റസൂൽ മീലാദ് റാലി ഉപ്പള ടൗണിനെ പുളകം കൊള്ളിച്ചുകൊണ്ട് വളരെ ഗാംഭീര്യമായി നടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ മഹബത്ത് പ്രകടിപ്പിച്ച് അഹ്ലു സുന്നയുടെ ഇസ്സത്ത് ഉയർത്തിക്കാട്ടി നടക്കുന്ന ആ മഹത്തായ പരിപാടിയിൽ മുഴുവൻ പുരുഷന്മാരും അണിനിരക്കണം. നിങ്ങൾ വരണം. അത് നവംബർ 10-ാം തീയതി ശനിയാഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തി ലുഹറിന് തന്നെ ഇവിടെ എത്തണം എന്നും പറഞ്ഞ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ അഭിവന്ദ്യരായ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, അവിടുത്തെ ഉറൂസ്, എല്ലാ മാസവും അവിടുത്തെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ അവ്വൽ 1 യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ചയാണ്, 63-ാമത്തെ വയസ്സിൽ. എല്ലാ വർഷവും നാം നടത്തുന്ന ആ മഹത്തായ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം എന്നെ മുമ്പൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നടത്തിയിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ സംബന്ധിക്കാൻ പറ്റുന്നില്ല എന്ന നിലക്ക് പലവരുടെയും ആവശ്യം വന്നപ്പോൾ കഴിഞ്ഞ സ്വലാത്തിന്റെ സദസ്സിൽ വെച്ചിട്ടാണ് അന്ന് നടന്നത് മൗലിദും അനുസ്മരണ പ്രഭാഷണവും ഒക്കെ. അപ്പോ ഇപ്രാവശ്യം ഇൻഷാല്ലാ അവിടുത്തെ ഉറൂസിന്റെ മാസമായ ആണ്ടിന്റെ മാസമായ റബീഉൽ അവ്വൽ മാസത്തിൽ അടുത്ത നമ്മുടെ ബായാർ സ്വലാത്ത് നവംബർ 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി ബായാർ സ്വലാത്ത് നടക്കുമ്പോൾ ആ ബായാർ സ്വലാത്തിന്റെ തുടക്കത്തിൽ അവിടുത്തെ മൗലിദും ആ സ്വലാത്തിന്റെ സദസ്സിൽ അനുസ്മരണ പ്രഭാഷണവും ആ നിലക്കുള്ള തഹ്ലീലുകളും ദുആകളും ഒക്കെ നടക്കും. നിങ്ങളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കണം. അതോടുകൂടി റബീഉൽ അവ്വൽ 12-ന് എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ശീലിച്ചു വന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ വഖത്ത്, അവിടുത്തെ ജന്മം സംഭവിച്ച ആ വഖത്ത്, ആ ടൈമിൽ എഴുന്നേറ്റ് അങ്ങനെ പുതിയ ഡ്രസ്സ് ധരിച്ച് അത്രയെല്ലാം പുരട്ടി ഫ്രഷായി നാം നമ്മുടെ ദർസിൽ തന്നെ പഠിച്ച് അങ്ങനെ വന്ന് ദർസ് നടത്തുമ്പോഴും ദർസ് പഠനം പൂർത്തിയാക്കി മുദരിസായി സേവനം ചെയ്യുമ്പോഴും രാത്രി 1-2 മണിക്ക് കുട്ടികളൊക്കെ ഉണർത്തി പുതിയ ഡ്രസ്സുകൾ ധരിച്ച് എത്രയെല്ലാം പൂശി തങ്ങളുടെ മദഹില് മഹബത്തിലായി സുബഹി വാങ്ക് വരെ അവിടുത്തെ മഹബത്തിലായി മദഹിലായി ജൽസ മീലാദ് എന്ന് പറയുന്ന മൗലിദിന്റെ സദസ്സ് നടത്താറുണ്ട്. വർഷങ്ങളായി ബായാറിലും റബീഉൽ അവ്വൽ 12 പുലർച്ചെ 3 മണിക്ക് തുടങ്ങി സുബഹി വാങ്കോടുകൂടെ അവസാനിക്കുന്ന ആ ജൽസ മീലാദ് എന്ന് പറയുന്ന മൗലിദ് സദസ്സിലും നിങ്ങൾ വരണം. അത് റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് 3 മണിക്ക് തുടങ്ങി സുബഹി വാങ്കോടെ തീരും. സുബഹിയാകുമ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും പോവാ, ഓരോരുത്തരുടെ മഹല്ല ജമാഅത്തുകളിലൊക്കെ പരിപാടികൾ അന്നുണ്ടാകും. അതുകൊണ്ട് അതിന് ഇതിന് തടസ്സമാകൂല. നമ്മുടെ പള്ളങ്കോട്, പാത്തൂർ ഉൾപ്പെടെ, BS ഉസ്താദ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ അഹ്ലു സുന്നയുടെ നമ്മുടെ ജില്ലയിലെ കർണാടകയിലെ നേതാക്കളടക്കം അവർ സ്ഥിരമായി വരുന്നവരാണ്. അളവത്തൂർ ഖാദി ഉസ്താദ്, ചാളാരി തങ്ങൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ ധാരാളം സ്നേഹികളൊക്കെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ദേവർഷോല സലാം ഉസ്താദ് അടക്കം അള്ളാഹു കബൂൽ നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ഇൻഷാഅല്ലാ ഇനി ആ വിഷയത്തിലേക്കൊന്നും കാര്യമായിട്ട് വരാതെ അടുത്ത ബായാർ സലാത്ത് അടുത്ത മാസം 16-ാം തീയതിയാണ്. ജൽസ മീലാദ് റബീഉൽ അവ്വൽ 12 പുലർച്ചെ സുബഹിക്കാണ്, സുബഹിയുടെ മുമ്പാണ് മീലാദ് ഘോഷയാത്ര. നവംബർ മാസം 10-ാം തീയതിയാണ് എന്നും ഓർമ്മപ്പെടുത്തി എന്റെ നാട്ടിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാർത്തിങ്ങൽ സ്വലാത്ത് ഇൻഷാഅല്ലാ നവംബർ അടുത്ത മാസം നവംബർ മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് അവരെ ഈ പ്രായാധിക്ക സമയത്തും അവിടെ നിന്ന് അവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടി മസ്കറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനും വേണ്ടി ഞങ്ങൾ ഉസ്താദിനോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അടുത്ത ബുധനാഴ്ച പോകാൻ വേണ്ടി ഒരുങ്ങി അവിടെ സിയാറത്തും മറ്റുമൊക്കെ ആയി പരിപാടിയൊക്കെ ആയി. അള്ളാഹു ഉസ്താദ് അവർക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, ക്ഷീണങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ, സ്ഥാപനത്തിന് അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. മദഹർ, മഅദിന് അങ്ങനെ തുടങ്ങി സഅദിയ മർക്കസ് അങ്ങനെ തുടങ്ങി മുഹിമ്മാത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളിലൊക്കെ അൽമദീന ഉൾപ്പെടെ ഈ മഹബത്തിന്റെ പ്രകടനങ്ങൾ, മഹബത്തിന്റെ ഹുബ്ബുർ റസൂൽ സമ്മേളനങ്ങൾ ഒക്കെ റബീഉൽ അവ്വൽ നടക്കുകയാണ്. നമ്മുടെ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ സംഘടന സംഘടിപ്പിക്കുന്നതൊക്കെ എല്ലാത്തിലും നമ്മുടെയൊക്കെ സാന്നിധ്യവും പങ്കാളിത്തവും സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ കോയ ഹാജി കടലുണ്ടി, മാനുപ്പ ഹാജി, കെഎച്ച് റസാഖ് സാഹിബ് ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് സമയം
കളയുന്നില്ല. ദൂര ദൂര ദിക്കുകളിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് ഇന്നലെ എത്തിയ ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, ബോംബെ, ഗുജറാത്ത്, ഗോവ, തുംകൂർ, ബാംഗ്ലൂർ, ചിക്മാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ഫ്ലൈറ്റ് മാർഗവും റോഡ് മാർഗവും വന്ന ആളുകളുണ്ട്. ബസ്സിലും കാറിലൊക്കെ ഇത്രയും ദിവസങ്ങളോളം, മണിക്കൂറുകളോളം ലോങ് ഡ്രൈവ്, അത് നമ്മൾ പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് അപകടങ്ങൾ വരാൻ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ഉണർച്ചയോടുകൂടെ തന്നെ ഡ്രൈവർമാർ വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കണമെന്നും, ഒരു കാരണവശാലും ആണും പെണ്ണും ഇടകലരുന്ന, അല്ല പൊരുത്തപ്പെടാത്ത, ശരിയായിട്ട് അനുവദിക്കാത്ത ഒരു വിഷയം നമ്മുടെ മജ്‌ലിസുകളിൽ നാം അംഗീകരിക്കൂല, അനുവദിക്കൂല. ഒരൊറ്റ പെണ്ണും സ്വലാത്ത് കഴിഞ്ഞാൽ പുരുഷന്മാരുള്ള ഈ ഭാഗത്തേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല, നിങ്ങൾ വരാൻ പാടില്ല. പൂർണ്ണമായ ഹിജാബിൽ നിങ്ങൾ ഒതുങ്ങിക്കൊണ്ട് എല്ലാ സ്നേഹിതന്മാരോടും പറയുന്നു, വളണ്ടിയർമാർ കഠിനാധ്വാനം ചെയ്യുകയാണ്, ഈ ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഈ നാടിന്റെ എല്ലാ ഒഴിഞ്ഞ സ്ഥലങ്ങളിലും ഏക്കർ കണക്കിന് ഭൂമികളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ജനക്കൂട്ടം ഒന്നുപോലെ ഇവിടത്തെ ഇരട്ടി ഇരട്ടിയായി സഹോദരിമാർ അപ്പുറത്തുണ്ട്, റോട്ടിൽ ജനങ്ങളുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങണം എന്ന് വന്നാൽ അത് വലിയ പ്രയാസങ്ങൾ, അപകടങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാരനുസരിച്ച് ഇത് ഹബീബായ തങ്ങളുടെ മഹബത്തിന്റെ ബഹുമാനത്തിന്റെ സദസ്സാണെന്ന ഓർമ്മയും, ഇതിലൊരു പ്രയാസം വരുത്തുന്ന ഒരു അവസ്ഥ നമ്മിൽ നിന്നുണ്ടാകരുത് എന്ന ആ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ബഹ്റൈനിലും കുവൈത്തിലും സൗദിയിലും യുഎഇയിലും ഒക്കെ പോയപ്പോ അവിടെ നിന്ന് നമ്മുടെ കൂടെ രാപ്പകലില്ലാതെ ഓടി നടന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളും സ്നേഹികളും എല്ലാവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. 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 أستغفر الله العظيم.
استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي 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 يا قيوم يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم
صلي على محمد يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم اللهم صلي على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റബ്ബേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ജമലുല്ലൈലി തങ്ങൾ ഉപ്പാപ്പ ചാളാരി അവർ അവരുടെ വഫാത്തിന്റെ മാസമാണ് ഈ മാസം അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാനേൽപ്പിച്ച് സമയം വൈകിയത് കൊണ്ട് ഇന്ന് സംസാരം കുറച്ച് നീണ്ടു എന്നുള്ളൂ ഇനി അടുത്ത സ്വലാത്തല്ലെ നേരത്തെ തീരും എല്ലാവരും മയലുകുനെത്തണം എത്തണം ഇൻഷാല്ലാ അടുത്ത സ്വലാത്ത് 16-ാം തീയതിയാണ് നേരത്തെ പറഞ്ഞല്ലോ പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും ശ്രദ്ധിക്കണം പരമാവധി സ്ഥാപനത്തിന് വേണ്ടി സദഖകൾ നിങ്ങൾ നൽകണം എന്ന് അറിയിക്കും ഒരുപാട് നേതാക്കളും സ്നേഹികളുണ്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയമില്ല എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് കേട്ടു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله
يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാഹുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂമീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല. അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല. അല്ലാ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല. അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. അല്ലാ കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം. അല്ലാഹ് ഈമാൻ ഏറ്റി തരണം. അല്ലാഹ് തഖ്‌വ ഏറ്റി തരണം. അല്ലാഹ് നാഫിഅ ഇൽമന വർദ്ധിപ്പിക്കണം. അല്ലാഹ് വറഅ ഏറ്റി നിലനിർത്തണം. അല്ലാഹ് ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല. അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം. അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മജ്ലിസുകളിൽ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് വലിയ വലിയ തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ എത്തിയ പ്രഗത്ഭരായ സയ്യിദന്മാരും അലമാക്കളും ഉമറാക്കളും ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ദ്വാരക്കാൻ കടപ്പെട്ടവർ വയാറ് കാടാമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടന സ്ഥാപനങ്ങൾ ഉലമാ പണ്ഡിത സദാത്തുക്കളുമായി ഞങ്ങളുടെ സ്നേഹികളായ സഹകാരികളായ ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം. അല്ലാ വിഷമങ്ങൾ തീർക്കണം. അല്ലാ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം. അല്ലാ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വാഹനങ്ങളിലും മറ്റും ഓക്സിജനിലും അല്ലാതെയൊക്കെ ചെറിയ കുട്ടികളും പ്രായവ്യത്യാസമില്ലാതെ പുരുഷന്മാരും സ്ത്രീകളും
നിരവധി ക്യാൻസർ രോഗികൾ ഈ സദസ്സിനെ ആശ്രയിച്ച് ദൂരെ ദൂരെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്ന് ഉൾപ്പെടെ എത്തിയ ഞങ്ങളെ സ്നേഹികളുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാ, ശിഫാഅത്തിന്റെ ഉദാരമാണ് റബ്ബ്, റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണ്ണമായ സുഖം നൽകണം അല്ലാ. ക്യാൻസർ വ്യാപകമാണ്, അനങ്ങിയത് മുഴുവൻ ഒരു പനി പിടിച്ച് ഇപ്പൊ ഒരു പണ്ഡിതനായ സുഹൃത്ത് വന്ന് പറഞ്ഞത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. എത്രയോ ഡോക്ടർമാർ ഞങ്ങളുടെ ഈ മജ്ലിസിന് ലക്ഷ്യം വെച്ച് വന്ന് ഞങ്ങളെ സദസ്സിൽ പങ്കാളികളുണ്ട്. റബ്ബേ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാന്. സകല ക്യാൻസറും ഞങ്ങൾക്കും സ്നേഹികൾക്കും സുഖമാക്കണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം, അല്ലാ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം, അല്ലാ കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, പത്തബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. നാവിലും വായിലൊക്കെ മുറിവ് വന്ന് വായിൽ പയറ്റിലും പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് മാനസികമായി തളർന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലികളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മുറിവണങ്ങാതെ മരുന്ന് വലിക്കാതെ സങ്കടം പറഞ്ഞവരുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ.
പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. വസ്വാസ് കൊണ്ട് പ്രയാസം പറഞ്ഞ എത്രയോ സഹോദര സഹോദരിമാർ അല്ലാ ഇബാദത്തുകളടക്കം ചെയ്യാൻ പറ്റാത്ത ശൈത്താനെ കൊണ്ട് പ്രയാസപ്പെട്ട് ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. മാനസിക രോഗം, ഭ്രാന്തടക്കം, വൈറസ് രോഗങ്ങൾ, പകർച്ചവ്യാധി പനികൾ, വാതരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. ഹൈബാഗാദ കബൂലാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹക്ക് മടങ്ങി കിട്ടാതെ പല രൂപയാണ് സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാനെന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല, പെടുന്നനെ മൗത്താക്കല്ല, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല. ആ നിലക്ക് ബോധമില്ലാതെ വീടുകളിലടക്കം നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് ഡോക്ടർമാര് മക്കളുണ്ടാവില്ലെന്ന് വിധി എഴുതിയിട്ടൊക്കെ വേദന പറഞ്ഞിട്ട് വിഷമത്തോടെ പ്രതീക്ഷയോടെ നിന്റെ ഹബീബിന്റെ മജ്‌ലിസിനെ ലക്ഷ്യമാക്കി ദൂര ദിക്കുകളിൽ നിന്ന് വന്നെത്തിയ ഇവിടെ എത്തിയ പ്രിയപ്പെട്ടവരുണ്ട്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകിയിട്ട് മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഈ മജ്‌ലിസ് കബൂലാക്കി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഗർഭം അലസുന്ന വയറ്റിൽ മക്കൾ മരിക്കുന്ന പ്രസവിച്ച ഉടനെ മരിക്കുന്ന ഗർഭിണികളാണ് പ്രസവം എടുത്തിട്ടുണ്ട് കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ സന്തോഷമുള്ള ആഫിയത്തുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ ആഴ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സേറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സെഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ മഹനീയ മജ്ലിസിൽ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ടുത്തും മറ്റുമായി ഞങ്ങളിലിരുന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത എത്രയോ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്. ഖൈറായ ഇണകൾ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി, മസ്ജിദ് ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമ അല്ലാതെ പൂർത്തിയാക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധി, നിയമപരമായ പ്രശ്നങ്ങള്, ഇഖാമയുടെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ ബുദ്ധിമുട്ട്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബ്ബത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. അയിമ്മത്ത് കണ്ടതുപോലെ കുളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഞങ്ങളെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ തങ്ങളെ കാണാൻ തടസ്സമാണെങ്കിൽ ഹബീബായ തങ്ങളെ ബഹുമാനം കൊണ്ട് മഹബ്ബത്തിന്റെ മജ്ലിസിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് പല പ്രാവശ്യം അസ്ഹാബ് പ്രശംസിച്ച മുഖം കാണുമ്പോ സൂര്യൻ ചുറ്റുന്നത് കരയ്ക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് അവിടുത്തെ ശിഷ്യന്മാരെ സുഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂല എന്ന നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്ക് മതനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. നമ്മുടെ സ്നേഹിതൻ വഫൂർ സഖാഫി അമാനി അടക്കം പലവരും ദ്വാരക്കാനേൽപ്പിച്ച് എല്ലാവർക്കും റാഹത്ത് നൽകണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബ് അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്
പറഞ്ഞ് ഈമാനോടെ തപസ്സുമലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين دنيا ولم آخرتلم بجيغل البردن الرحمن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله عليه وسلم.